ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ സ്വദേശി ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കുകയാണ്. ഇനിയും തുടരുമോ ഗവർണറായി, അതോ പകരം ഗവർണറെ കേന്ദ്രം നിയോഗിക്കുമോ? ആർക്കും ഒരു എത്തും പിടിയുമില്ലെങ്കിലും ഇടത് സർക്കാരിന്റെ നെഞ്ചിൽ കനലാണ്. കുറച്ചു കാലമായി ഈ ഗവർണർ അടങ്ങിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് വയനാട് ദുരന്തമുണ്ടായ ശേഷം. അതിനു മുമ്പ് വരെ പുകിലായിരുന്നു. തൊടുന്നതെല്ലാം വിവാദമാക്കി മാറ്റിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വെറുപ്പിച്ചു എന്ന് പറയുന്നതാകും നല്ലത്. ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമോ മറ്റാരെങ്കിലും വരുമോ എന്നതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ആരിഫിന്റെ മുൻഗാമിയായ ജസ്റ്റിസ് പി സദാശിവം ഗവർണർ പദവിയിൽ 5 വർഷം തികഞ്ഞ ദിവസം തന്നെ സ്ഥാനമൊഴിഞ്ഞ് മാറിക്കൊടുത്തു. പക്ഷേ സദാശിവമല്ല ആരിഫ്, പരമശിവനാണ്. ആ കാസറയിൽ ഗവർണറിക്കുന്ന ഓരോ മണിക്കൂറും ഇടത് സർക്കാരിന് നെഞ്ചിടിപ്പാണ്, നിർണായകമാണ്. ഇതുപോലെ കേരളത്തിലെ ഒരു സർക്കാരിനെ വെല്ലുവിളിച്ച് ഗവർണർ ഉണ്ടായിട്ടേ ഇല്ല. പ്രതിപക്ഷത്തിനും ഗവർണറുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലുകളിൽ ഒട്ടും തൃപ്തിയില്ല, ഇപ്പോഴുമില്ല. 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി പലപ്പോഴും മുഖ്യമന്ത്രി ഗവർണർ പിണക്കങ്ങൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അങ്ങനെ സംഭവബഹുലമായിരുന്നു. ഇരുവരും പരസ്പരം മിണ്ടാത്ത പല വേദികൾ. പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ അവിടെ തുടങ്ങിയതാണ്. കണ്ണൂർ വി സി നിയമനത്തിലൂടെ ഗവർണർ സർക്കാർ പോര് കനത്തു. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലാ ഭരണത്തിൽ പിടിമുറുക്കിയ ഗവർണർക്കെതിരെ ഇടതുമുന്നണി മുഖ്യമന്ത്രി നേതൃത്വത്തിൽ കനത്ത പ്രതിരോധം തീർത്തു, സമരത്തിനിറങ്ങി. ഇതിന് 9 VC മാരുടെ രാജി ആവശ്യപ്പെട്ടാണ് ഗവർണർ തിരിച്ചടിച്ചത്. ഗവർണർക്ക് പറയാൻ ന്യായമുണ്ടായിരുന്നു, പക്ഷെ ഇരിക്കുന്നത് കേരളത്തിലെ രാജ്ഭവനിലാണെന്ന് ഓർക്കണമായിരുന്നു. ഈ ഗവർണറുടെ കാലാവധി നീട്ടിക്കൊടുക്കാനോ പുതിയ ഗവർണറെ നിയമിക്കാനോ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാം. പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ നിലവിലെ ഗവർണർക്ക് തുടരുകയും ചെയ്യാം. ഇനി തിരികെ വരാം. VC മാരെ നിയമിക്കാൻ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചും തന്റെ ഇഷ്ടക്കാരെ ABP ക്കാരടക്കമുള്ളവരെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തും സർവകലാശാലയുടെ സെനറ്റ് കമ്മിറ്റികളിൽ തന്റെ ഇഷ്ടക്കാരെ നോമിനേറ്റ് ചെയ്തും ഒക്കെ ഗവർണറിന്റെ അധികാരം കാണിച്ചു കൊടുത്തു. ഗവർണർക്കെതിരെ CPM SFIA സമരരംഗത്ത് ഇറക്കി. പിന്നാലെ ഗവർണർ ദേശീയപാതയിൽ നാടുറോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഒടുവിൽ കേന്ദ്രം സുരക്ഷയ്ക്ക് കേന്ദ്രസേന വിട്ടുകൊടുത്തു. ഏറ്റവും ഒടുവിൽ നിയമസഭ പാസാക്കിയ 5 ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനെതിരെ സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീംകോടതി സമീപിച്ചു. ഒടുവിൽ തരംമാറ്റൽ ഭൂനികുതി നിയമം അടക്കം ഗവർണർ ഒപ്പിടേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ ഇതാ വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സർക്കാരിനൊപ്പം സഹകരിച്ചായിരുന്നു ഈ ഗവർണറുടെ പ്രവർത്തനം. ചുരുക്കി പറഞ്ഞാൽ ഇടത് സർക്കാരിന്റെ കേന്ദ്രത്തിലെ പ്രതിനിധി. അങ്ങനെയായിരുന്നു കേന്ദ്രത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഗവർണർ പ്രവർത്തിച്ചത്. ദുരന്തത്തെ നേരിട്ട സർക്കാരിന്റെ നടപടികളെ പൂർണ്ണമായും ആരിഫ് മുഹമ്മദ് ഖാൻ അവസാന നിമിഷം പിന്തുണച്ചു. അതുവരെ തമ്മിൽ കണ്ടാൽ തെറിവിളിയും തർക്കവും ബഹളവും വഴക്കും വക്കണവും ഒക്കെ ആയിരുന്നു എന്നോർക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ഗവർണർ നേരിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. തീർന്നില്ല. സംസ്ഥാനങ്ങളിൽ നിന്നും തുക നേടിയെടുത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ കൈപിടിച്ചു. അതാണ് ഇപ്പോൾ സംശയം ഉണർത്തുന്നത്. കാലാവധി പൂർത്തിയാക്കുമ്പോൾ സർക്കാരിന് കൈകൊടുത്ത് പിരിയുമോ, അതോ ഗവർണർ തൽസ്ഥാനത്ത് ഒരു ടേം കൂടി തുടരുമോ? അവ്യക്തതയാണ്. പക്ഷേ ഈ ഗവർണർ കേരളത്തിലുണ്ടാക്കിയ പുകലുകൾ പ്രതിപക്ഷം ഗവർണറെ ഒട്ടും പിന്തുണച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും പ്രതിപക്ഷത്തിന് തോന്നിയിട്ടുണ്ട് ഗവർണറും സർക്കാരും തമ്മിൽ എന്തോ ഒരു അവിശുദ്ധ ബന്ധമുണ്ട് എന്ന്. ചില വിഷയങ്ങളിൽ മാത്രം ഗവർണർ പൊട്ടിത്തെറിക്കുന്നു, ചില വിഷയങ്ങളിൽ ഗവർണർ മൗനം പാലിക്കുന്നു, ചില ഫയലുകൾ പിടിച്ചു വയ്ക്കുന്നു, ചിലത് ജനങ്ങളുടെ താല്പര്യം അറിഞ്ഞ ശേഷം ജനപ്രതിനിധികളുടെ ജനകീയ പ്രതിനിധികളുടെയൊക്കെ താല്പര്യവും അവരുടെ നിലപാടും അറിഞ്ഞ ശേഷം അതിലൊപ്പുവയ്ക്കുന്നു. ഇതിലൊക്കെ സംശയമുണ്ട്. എന്തായാലും കേരളത്തിനൊരു കഷ്ടകാലം വന്നപ്പോൾ, വയനാട് ദുരന്തം വന്നപ്പോൾ ഗവർണർ സംസ്ഥാന സർക്കാരുമായി കൈകോർത്തു നിന്നു എന്നത് തന്നെ അത്ഭുതകരം. ഇനി അറിയേണ്ടത് പകരമാരി വരുമെന്നാണ്. പുതിയൊരു ഗവർണർ വരുമോ, അതോ നേരത്തെ കേട്ട അഭ്യൂഹങ്ങൾ പോലെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ പദവി ഇനിയും ഒരു ടൈം കൂടി നീട്ടിക്കൊടുക്കുമോ? കാരണം കേന്ദ്രത്തിന് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഒരാളെ വേണം. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ നിയന്ത്രിക്കാൻ ഈ ഗവർണർ കൊണ്ടേ പറ്റുമെന്ന് കേന്ദ്രത്തിന് തോന്നി, അമിത്ഷാക്ക് തോന്നി. അതുകൊണ്ട് തീരുമാനം എന്തുമാകാം, പക്ഷേ അതിന് കേരളം കനത്ത വില തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം.